2024 ലോക്സഭ ഇലക്ഷനിൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? പ്രധാനപ്പെട്ട അജണ്ട എന്താണ്? BJP യെ തോൽപ്പിച്ച് വീണ്ടും കോൺഗ്രസിന് സർക്കാർ അധികാരത്തിൽ വരുന്നതാണോ, അതോ പ്രാദേശിക പാർട്ടികളുമായിട്ട് കോൺഗ്രസിന് ഇപ്പോഴുള്ള ചൊരുക്കുകൾ ഓരോന്നോരോന്നായി തീർക്കുകയാണോ? ഈ ചോദ്യം ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം വെച്ചാൽ ഒരുപാട് ഉദാഹരണങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് കേരളത്തിൽ CPM ആയിട്ടുള്ള കോൺഗ്രസിൻ്റെ നീക്കുപോക്കുകളെ കുറിച്ച് പ്രത്യേകിച്ച് പറയുന്നില്ല. എങ്ങനെയെങ്കിലും CPM നെ തകർക്കുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ദേശീയതലത്തിൽ BJP തോൽപ്പിക്കുക എന്നുള്ളതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം CPM നെ തകർക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് കേരളത്തെക്കുറിച്ച് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. പക്ഷേ നിർണായകമായിട്ടുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിൻ്റെ നിലപാട് എന്താണ്? അതൊരു വലിയ ചോദ്യമാണ്. അവിടെയും BJP യെക്കാൾ കൂടുതൽ കോൺഗ്രസിന് താല്പര്യം പ്രാദേശിക പാർട്ടികളോടും മറ്റ് BJP വിരുദ്ധ പാർട്ടികളുമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടുതൽ വലുതാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യവും അജണ്ടയും. അതിന് ഒരുപാട് ഉദാഹരണമുണ്ട്. അത് ഒരു പരിധി കടന്ന് കുറച്ചുകൂടെ കടന്നാണ് ഡൽഹിയിലെ സിറ്റുവേഷൻ. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസുമായിട്ടാണ് ഇപ്പോൾ സഖ്യമുള്ളത്. കഴിഞ്ഞ 10 വർഷമായിട്ട് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസുമായിട്ട് അത്ര സുഖത്തിലല്ല. കോൺഗ്രസിൻ്റെ അഴിമതി കഥകൾ ഓരോന്ന് പറഞ്ഞാൽ പുറത്തു കൊണ്ടുവന്ന് ആ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടമായിട്ടാണ് ആം ആദ്മി പാർട്ടി ജനനമെടുക്കുന്നത്. അവിടെ നിന്നാണ് ഡൽഹിയിലും പഞ്ചാബിലും ആം ആദ്മി പാർട്ടി പ്രധാനപ്പെട്ട ശക്തിയാവുന്നു. ഈ രണ്ട് സംസ്ഥാനത്തെ ഭരണങ്ങൾ ആം ആദ്മി പാർട്ടി പിടിക്കുന്നു. രണ്ടിടത്തും കോൺഗ്രസ്സാണ് പ്രധാനപ്പെട്ട എതിർകക്ഷി. BJP എതിർകക്ഷിയുണ്ട് ഡൽഹിയിൽ, പക്ഷേ രണ്ട് സംസ്ഥാനത്തുമുള്ള പ്രധാനപ്പെട്ട എതിർകക്ഷി കോൺഗ്രസ്സാണ്. കോൺഗ്രസ്സുമായി ഇപ്പോൾ ഡൽഹിയിൽ സഖ്യത്തിലായിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ BJP യെ തോൽപ്പിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട അജണ്ട ആം ആദ്മി പാർട്ടി ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ അരവിന്ദർ സിംഗ് ലവലി കഴിഞ്ഞ ദിവസമാണ് രാജിവെച്ചത്. ആം ആദ്മി പാർട്ടിയുമായിട്ട് സഖ്യം രൂപീകരിച്ചത് തനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്നും, മാത്രമല്ല അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പാർട്ടി നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് തനിക്ക് പോകേണ്ടി വന്നതെന്ന് പറഞ്ഞാണ് അദ്ദേഹം രാജിവെച്ചത്. എന്നുവെച്ചാൽ BJP യെ തോൽപ്പിക്കുന്നതിനേക്കാൾ ഏറ്റവും വലിയ താല്പര്യം, ഏറ്റവും വലിയ ആവശ്യം ആ ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനുള്ള ആവശ്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രധാനപ്പെട്ട പാർട്ടിയായിട്ടുള്ള ആം ആദ്മി പാർട്ടിയെ എങ്ങനെയെങ്കിലും തകർക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. അരവിന്ദർ സിംഗ് ലവലി എന്ന മുൻ ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ ഇപ്പോൾ BJP യിൽ ചേർന്നിരിക്കുകയാണ്. ആം ആദ്മി പാർട്ടിയുമായിട്ടുള്ള സഖ്യത്തിൽ പ്രതിഷേധിച്ചാണ് അദ്ദേഹം പാർട്ടി സ്ഥാനം രാജിവെച്ചത്. അദ്ദേഹം ഇപ്പോൾ BJP യിൽ ചേർന്നിരിക്കുകയാണ്. ശ്രദ്ധേയമായ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ അദ്ദേഹം ആദ്യമായിട്ടല്ല BJP യിൽ പോകുന്നത്. 2017 ഇതുപോലെ തന്നെ അദ്ദേഹം BJP യിൽ പോയിരുന്നു. പക്ഷേ ഒരു 4 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം വീണ്ടും പഴയപോലെ തന്നെ തിരിച്ച് കോൺഗ്രസ്സിലെത്തിയിരുന്നു. കോൺഗ്രസ്സിലെത്തിയ ശേഷം പിന്നെ DPCC അധ്യക്ഷ സ്ഥാനം കൊടുക്കുകയും പിന്നെ DPCC അധ്യക്ഷനായിട്ട് അവിടെ പ്രവർത്തിക്കുകയുമായിരുന്നു. ആ വ്യക്തിയാണ് ഇപ്പോൾ വീണ്ടും തിരിച്ച് BJP യിൽ പോയിട്ടുള്ളത്. ഇത്തവണ മികച്ച സ്ഥാനങ്ങളാണ് BJP കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല 4 പേർ അദ്ദേഹത്തിനൊപ്പം തന്നെ BJP യിൽ ചേർന്നിട്ടുമുണ്ട്. കോൺഗ്രസ്സിന് ഇത് വലിയ തിരിച്ചടി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംസ്ഥാന അധ്യക്ഷൻ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് മറ്റൊരു പാർട്ടിയിൽ പോയി ചേരുക എന്ന് പറഞ്ഞാൽ വലിയ തിരിച്ചടിയാണ്. അങ്ങനത്തെ ഒരു വമ്പൻ തിരിച്ചടിയാണ് അവർക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ സംസ്ഥാനത്ത് KE സുധാകരനാണ് KPCC അധ്യക്ഷൻ. MMS ആക്ടിംഗ് അധ്യക്ഷനാണ് മാത്രമേ ഉള്ളൂ. KE സുധാകരൻ BJP യിൽ പോകും, തനിക്ക് തോന്നിയാൽ പോകുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം BJP യിൽ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? അതേപോലത്തെ ഒരു ഇമ്പാക്റ്റാണ് ഇപ്പോൾ ഡൽഹിയിൽ ഉണ്ടായിട്ടുള്ളത്. ഡൽഹിയിൽ എന്ത് വിധേനയും BJP യെ തറപറ്റിക്കുന്ന ലക്ഷ്യത്തോടെയാണ് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും സഖ്യത്തിൽ ഏർപ്പെട്ടത്. 7 ലോക്സഭാ സീറ്റുകളുള്ള ഡൽഹിയിൽ 7ഉം BJP യുടെ സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം 2019 വിജയിച്ചത്. പക്ഷേ ഇത്തവണ അങ്ങനെ വിജയിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവർ ഇത്തവണ സഖ്യത്തിൽ ഏർപ്പെട്ടത്. അത് BJP യ്ക്ക് വ്യക്തമായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയും ചെയ്തു. കാരണം വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച അതേ സ്ഥാനാർത്ഥികളെ ഇത്തവണ BJP മത്സരിക്കുന്നില്ല. പ്രധാനപ്പെട്ട ഉദാഹരണം ക്രിക്കറ്റ് താരം ഗൗതം ഗംഭീറാണ്. ഗൗതം ഗംഭീർ നേരത്തെ ഡൽഹിയിൽ നിന്നുള്ള MP ആയിരുന്നു 2019-2024. പക്ഷേ അദ്ദേഹം ഇത്തവണ മത്സരിക്കുന്നില്ല. അദ്ദേഹം ഇത്തവണ മത്സരിക്കുന്ന സ്വന്തം തീരുമാനമാണെന്ന് പറഞ്ഞിട്ടുള്ളതെങ്കിലും ഗൗതം ഗംഭീറിനെ മാറ്റിയതാണെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം തോൽവി ഭയമുള്ളതുകൊണ്ട്. അതുപോലെ തന്നെ വേറെ 2 സ്ഥാനാർത്ഥികളെയും BJP മാറ്റിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ സഖ്യം രൂപവൽക്കുന്നതിന് ശേഷം ഈ സഖ്യത്തിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലുതാണെന്ന് അവർക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ സഖ്യം നടക്കുകയാണെങ്കിൽ BJP ചിലപ്പോൾ 7 സീറ്റിലും ഡൽഹി തോറ്റു. ഡൽഹിയിൽ BJP ചിലപ്പോൾ സംപൂജ്യരായിപ്പോ. അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ BJP നടത്തുന്നുണ്ട്. അതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനെ BJP നല്ല അതിവിദഗ്ധമായിട്ട് സ്വന്തം പാർട്ടിയിലോട്ട് എത്തിച്ചിട്ടുള്ളത്. അതിൻ്റെ ഇമ്പാക്റ്റ് എന്തെന്ന് വെച്ചാൽ വരാനിരിക്കുന്ന ലോക്സഭ ഇലക്ഷനിൽ ഡൽഹിയിൽ വോട്ടടക്കം നടക്കുന്ന സമയത്ത് കോൺഗ്രസിൻ്റെ മൊത്തം വോട്ടും ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യത്തിനകത്ത് വീഴാൻ പോകുന്നില്ല. അങ്ങനെ വീഴാതിരിക്കുമ്പോൾ വീണ്ടും BJP വീണ്ടും അധികാരത്തിൽ എത്താനുള്ള ശ്രമങ്ങളാണ്, അതിനുള്ള വഴികളാണ് വീണ്ടും തുറന്നു വരുന്നത്. അപ്പോൾ അതിന് വ്യക്തമായൊരു കാര്യം എന്ന് വെച്ചാൽ സാധാരണ ഒരു കോൺഗ്രസ്സുകാരന് BJP യെ തോൽപ്പിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട അജണ്ടയല്ല. അവരുടെ അജണ്ട മറ്റ് പലതാണ്. അത് കേരളത്തിൽ ഉദാഹരണമുണ്ട്, തെലുങ്കാനയിൽ ഉദാഹരണമുണ്ട്, ഡൽഹിയിൽ ഉദാഹരണമുണ്ട്,
അങ്ങിപ്പുറത്ത് ബംഗാളിൽ വരെ ഉദാഹരണങ്ങളുണ്ട്, ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. കോൺഗ്രസിൻ്റെ ലോക്സഭാ കക്ഷി നേതാവായിട്ടുള്ള അധീർ രഞ്ജൻ ചൗധരി കഴിഞ്ഞ ദിവസമാണ് പറഞ്ഞത്, ഞങ്ങൾക്ക് വോട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, തൃണമൂലിന് വോട്ട് ചെയ്യാൻ പാടില്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്കും വോട്ട് ചെയ്തില്ലെങ്കിലും ബി ജെ പിക്ക് വോട്ട് ചെയ്യുക എന്നവർ പറഞ്ഞിട്ടുണ്ട്. തൃണമൂലിന് വോട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ബി ജെ പിക്ക് വോട്ട് ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് ദേശീയ തലത്തിൽ വലിയ രീതിയിൽ ചർച്ച ആവുകയും ചേർന്നു. അതുപോലത്തെ ഒരു നീക്കമാണ് ഇപ്പോൾ ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനായിരുന്ന അരവിന്ദർ സിംഗ് ലവ്ലി ബി ജെ പിയിൽ ചേർന്നിവിടെ നടന്നിട്ടുള്ളത്. ബി ജെ പിക്ക് വലിയ മുന്നേറ്റവും കോൺഗ്രസ്സിന് വൻ തിരിച്ചടിയുമാണ് ഡൽഹിയിൽ കിട്ടിയിട്ടുള്ളത്. ആം ആദ്മി പാർട്ടിയുമായിട്ടുള്ള സഖ്യത്തിൻ്റെ വില പോലും ഇപ്പോൾ കോൺഗ്രസ് കളഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് എടുത്തു തന്നെ പറയാം. ഈ കോൺഗ്രസ്സുകാരെ വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ച പോലെ തന്നെ ഈ കോൺഗ്രസ്സുകാരെ വിശ്വസിക്കാൻ പറ്റുമോ, പറ്റത്തില്ലെന്നുള്ളതിന് ഒരു ഉദാഹരണം കൂടി ഇപ്പോൾ വന്നിരിക്കുകയാണ്.